നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭമാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് അതേപോലെ പൂരാടം നക്ഷത്രവുമാണ് ബുധനാഴ്ചയും പൂരാടൻ നക്ഷത്രവും ആയിട്ട് വന്നിട്ടുള്ള ദിവസമാണ് ബുധൻ പൊതുവെ പ്രവർത്തികാരകനാണ് ബുധൻ ആഴ്ചകളിൽ വെച്ച് ഏറ്റവും ശുഭ ദിവസവും കൂടിയാണ് ബുധനാഴ്ച ഇപ്പോൾ ബുധന് കുറേ പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് പ്രവൃത്തികാരകനാണ് ബുധൻ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ മറ്റൊന്നും നോക്കിയില്ലെങ്കിലും ബുധനാഴ്ച തിരഞ്ഞെടുക്കാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ വിദ്യാകാരകനാണ് ബുധൻ ബുദ്ധികാരകനാണ് ബുധൻ ഇപ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എഴുത്തുകാർ കുന്നക്കളിൽ എഴുതി തുടങ്ങാൻ അതേപോലെ പുതിയെന്തെങ്കിലും സംരംഭം തുടങ്ങാൻ വിദ്യാഭ്യാസം ആരംഭിക്കാൻ ഒരു തൊഴിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ ബുധൻ കൊള്ളാം കാരണം ബുധന് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ഗ്ര ദിവസമാണ് ബുധനാഴ്ച ഇന്ന് ആഴ്ച നല്ല ആഴ്ചയാണ് പിന്നെ നക്ഷത്രം പൂരാട പൂരാടനക്ഷത്രം ഇന്ന് ഏകാദശിയാണ് നക്ഷത്രം നക്ഷത്രങ്ങളിൽ വെച്ച് ദോഷത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല അപ്പോൾ ഇന്നത്തെ ദിവസവും നക്ഷത്രവും ഒക്കെ അനുകൂലപ്രദമാണ് നമുക്കിന്ന് എന്ത് സംരംഭം ആരംഭിക്കാനും കൊള്ളാവുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് നക്ഷത്രം അതായത് കുംഭമാസത്തിലെ പൂരാടനക്ഷത്രം വന്നിട്ടുള്ളവർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസത്തിലെ പൂരാടനക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ട കാലഘട്ടം തന്നെയാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ശരിക്ക് പറഞ്ഞാൽ ഭാഗ്യദായകമായ അവസ്ഥകൾ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട വിദ്യാഭ്യാസം വഴി വച്ച് മുടങ്ങി നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ പൂർത്തീകരണം പുതിയ സ്ഥലത്തേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലപ്രദമാണ് അതുപോലെ എഴുത്തുകാർ കലാകാരന്മാർക്കും ഈ വർഷം ഭാഗ്യദായകമായിരിക്കും ഉദ്യോഗമില്ലാതെ വിഷമിച്ച് നിൽക്കുന്നവർ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പ്രമോഷൻ കിട്ടുന്നില്ല നല്ലൊരു ജോലി കിട്ടുന്നില്ല ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലി ഒന്നും ശരിയാവുന്നില്ല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്കും നിങ്ങൾക്ക് ഈ വർഷം ഭാഗ്യദായകമാണ് എന്നറിയുക അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് നന്നായിരിക്കും കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക സ്വാമി ക്ഷേത്രത്തിൽ പോയി പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തുന്നത് ഭാഗ്യദായകമായി തീരും അതുപോലെ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മൊത്തത്തിൽ നല്ല ദിവസമാണ് അതിൽ മൂന്ന് സമയങ്ങൾ മാത്രമാണ് നമുക്ക് ഒഴിവാക്കപ്പെടേണ്ട സമയം അതായത് ഗുളിയ കാലസമയം സമയം കാലസമയം ശുഭകാര്യങ്ങൾ ചെയ്യരുത് അതുപോലെ രാവുകാല സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല യാത്രാ സമയം ശരിക്ക് രാഹു സമയം ഒഴിവാക്കുക ഇതിൽ രാവുകാല സമയം ഇന്ന് വരുന്നത് ഇപ്പോൾ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മൾ കളണ്ടർ ഒക്കെ നോക്കുമ്പോൾ ഇട്ടിരിക്കും പന്ത്രണ്ട് തൊട്ട് ഒന്നര മണിവരെ രാഹു സമയം എന്ന് ഇട്ടിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് തൊട്ടാണ് രാഹു കാലം തുടങ്ങണേ ഒരു മണി ആറ് മിനുട്ട് വരെ ഒന്നര മണിക്കൂർ നേരം രാഹു സമയമുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി ആറ് മിനിറ്റ് അല്ല രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് ഇതുപോലെ പറയണത് ചെറിയ പാകപ്പഴ വന്നാൽ ഇത് ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ അതിനെ വിമർശിക്കാൻ ഇടവരും ഇപ്പോൾ ഒന്നര മണിക്കൂർ നേരമുണ്ട് രണ്ട് മണി ആറ് മിനിറ്റ് വരെ ഇപ്പോൾ നമ്മൾ കളണ്ടറിലേക്ക് ഇട്ടിക്കണേ പന്ത്രണ്ട് തൊട്ട് ഒന്നര മണി വരെ ഒന്നര മണി അല്ല രണ്ട് മണി ആറ് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് അതുപോലെ ഗുളിക കാല സമയം പതിനൊന്ന് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെ ഗുളികനും അതുപോലെ യമ കണ്ട കാല സമയം എട്ട് മണി ഒമ്പത് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ യമഖണ്ഠകാല സമയം ഇന്ന് രണ്ട് മണി വരെ രാവുകാല സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇന്ന് ജാതക പ്രകാരം അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞതും പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് തൊട്ട് ഒരു മണിവരെ ഈ സമയം രാവു കാലമൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്കല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട് അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഇന്ന് ബുധനാഴ്ചയും കൂടി ആയതുകൊണ്ട് പച്ച കള്ളർ ഡ്രസ്സ് ധരിക്കുന്നത് നന്നായിരിക്കും പച്ച കളറിലുള്ള ഡ്രസ്സ് ധരിക്കുക അപ്പോൾ പച്ച കളർ ഡ്രസ്സ് ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക ഇത് നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥ ഒക്കെ ഇടവരും നമ്മൾ ചെയ്യുന്നതിന് നമ്മളിലേക്ക് ബുധൻറ്റേതായ പവർ കൂട്ടാനായിട്ട് സഹായിക്കും നമ്മൾ ചില രത്നങ്ങൾ ഇടുന്ന എന്തിനാണ് ചില ഗ്രഹങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ ഗ്രഹത്തിന് പവർ കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പവർ കൂട്ടുന്നത് പോലെ ഈ വസ്ത്രധാരണത്തിലൂടെ നമ്മളിലേക്ക് ആ ദിവസത്തിൻ്റെ പോസിറ്റീവ് എനർജി കൂട്ടാനായിട്ട് സഹായിക്കും വസ്ത്രധാരണം ഒരു പച്ച കള്ളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യദായകമായി തീരും പച്ച വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ കർച്ചിപ്പായിട്ടെങ്കിലും പച്ച കളറിലുള്ള വസ്ത്രം കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് നല്ല നക്ഷത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും നമുക്ക് വിനിയോഗിക്കുക കൊള്ളാവുന്ന ദിവസത്തെ മാക്സിമം അന്ന് ഓരോ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുക അന്ന് മാക്സിമം വർക്ക് ചെയ്യുക അതിൻ്റെ റിസൾട്ട് സുനിശ്ചിതമായി നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഓരോ ദിവസത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഈ നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നിൽ വരണത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം